വെൽക്കം ടു ഷെലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ചിക്കൻ വെട്ടിക്കൂട്ട് മസാലയാണ്. ഇരുന്നൂറ് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. പ്രഷർ കുക്കറിലേക്ക് ചിക്കനും കുറച്ച് ഉപ്പും ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും അര ഗ്ലാസ് വെള്ളവും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ നാല് വിസിൽ വരുത്താം. ഇപ്പൊ നാല് വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ചിക്കനും ചിക്കൻ സ്റ്റോക്കും മാറ്റിവെക്കാം. ഇപ്പൊ ചിക്കൻ പീസ് മാറ്റിയെടുത്തിട്ടുണ്ട്. ചിക്കൻ സ്റ്റോക്കും വേറെ പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ പതുക്കെ ഇതുപോലെ ഒരു ഫോർക്ക് കൊണ്ട് നന്നായിട്ട് ഒന്ന് വെട്ടിയെടുക്കാം. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അര സ്പൂൺ പെരിഞ്ചീരകം, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, ഒരു ഏലക്കായ, ഒരു ചെറിയ കഷ്ണം തക്കോലം, രണ്ട് ഗ്രാമ്പു ചേർത്ത് നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്യണം. ഇനി നമുക്കതിലേക്ക് ഒരു സവാള നീളത്തിൽ കനം കുറഞ്ഞ അരിഞ്ഞത് ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് പെട്ടെന്ന് സോട്ടായി കിട്ടാൻ കുറച്ച് ഉപ്പ് ചേർക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. ഇനി അതിലേക്ക് നാല് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ചേർക്കാം. രണ്ട് പച്ചമുളക്, കുറച്ച് വേപ്പില ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. ഇനി അതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർക്കാം. ഇപ്പം മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വേവിക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ ഒന്നും കൂടെ സവാളയും തക്കാളിയും ഒന്ന് വഴന്നു വരാനുണ്ട്. ഇനി ഒന്നും കൂടി മൂടി വെക്കാം. ഇപ്പൊ അഞ്ച് മിനിറ്റായി സവാളയും തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി, ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അര സ്പൂൺ കുരുമുളക് പൊടി, ഒരു നുള്ള മഞ്ഞൾ ചേർത്ത് നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്യാം. ഇപ്പോൾ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ വെട്ടിക്കൂട്ടി വെച്ച ചിക്കൻ ചേർക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഒരു രണ്ട് മിനിറ്റ്. ഇനി അതിലേക്ക് നേരത്തെ എടുത്തു വെച്ച ചിക്കൻ സ്റ്റോക്ക് ഒഴിക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് വേവിക്കാം. ഇപ്പം അഞ്ച് മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. നമ്മളുടെ ചിക്കൻ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അര സ്പൂൺ ഗരം മസാല ചേർക്കാം. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. ഇപ്പോൾ ചിക്കൻ വെട്ടിക്കൂട്ട് മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ ചിക്കൻ വെട്ടിക്കൂട്ട് മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.